Hi guys, welcome back to our channel Marie's World. And Rovina Roy. Ibe kollam shaktiyulladana endha vida. Appo lockdown okke aayittana paripadi? Lockdown okke aayittu njan nokkiyappo kore perakke enna kore art and craft paripadi okke cheyyunna njan kandu. Pinne kore perakke dance kore videos post cheyyunnundu. പിന്നെ പാട്ട് അങ്ങനെ ഓരോരോ പരിപാടി പക്ഷെ എല്ലാ വീട്ടിലും കോമൺ ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യമാണ് കുക്കിംഗ്. എല്ലാ വീട്ടിലും കാണും കുക്ക് ചെയ്ത് കുളവാക്കാൻ ഒരാള്. അപ്പോ ഞാൻ കരുതി ശരിയാ, നമ്മള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ എല്ലാരും ചെയ്യുമ്പോ നമ്മുടെ ഒരു പരീക്ഷണം നടത്തണമല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ മറീസ് വേൾഡിലെ ഈ പരിപാടിയെ പറ്റി അറിയുന്നത്. അപ്പോ എനിക്കൊരു എന്താണ്, ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാരും വീട്ടിൽ ഇരുന്ന് ചിലവർക്കൊക്കെ വണ്ണം കൂടുന്നു എന്ന് പരാതി, ചിലവർക്ക് കുറയുന്നു എന്ന് പരാതി, ചിലവർ എന്താ കൂട്ടാനുള്ള പരാക്രമങ്ങൾ നടത്തുന്നു, ചിലവർ കുറയ്ക്കാൻ കട്ടയ്ക്ക് ഡയറ്റ് പരിപാടികളൊക്കെ എടുക്കുന്നു. അപ്പോ അതിന് എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന, വണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിഷിനെ പറ്റി നിങ്ങൾ പരിചയപ്പെടുത്താനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഐ എം റിയലി സോറി ഗൈസ്, സംഭവം എന്ന് പറഞ്ഞാല് പറ്റിയില്ല, ടൈം കിട്ടിയില്ല. പക്ഷെ ആ വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ സമയങ്ങളിൽ വെറുതെ ഇരുന്നല്ലേ, അപ്പോഴത്തേക്ക് ഇത് കണക്ക് കേരള സംസ്ഥാന സമിതി നടത്തിയൊരു മോണോക്ട് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആക്ടിങ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തു, അവർക്ക് അയച്ചു കൊടുത്തു, ചെറുതായിട്ടൊക്കെ ഒരു ഫസ്റ്റൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് വാച്ച് ചെയ്യണം. അത് ഞാൻ എന്താണ് എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടിയിട്ടുള്ളൊരു ആദരവ് അർപ്പിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലൊക്കെ വരാം. അങ്ങനെ ആ ഡിഷ് ഞാൻ പിന്നെ നിങ്ങൾക്ക് ചെയ്ത് പിന്നെ ഒരു ദിവസം തരാം. ഇപ്പോൾ എന്താ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതല്ല നല്ലത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നെൻ്റെ അനിയൻ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ഫേവറേറ്റ് ഡിഷ് അവനുണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അവന് ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പോയാലോ. ഇത് തിളപ്പിച്ച് ഊറ്റിയെടുത്ത ന്യൂഡിൽസ് ആണ്. ഇതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ന്യൂഡിൽസ് ഇടുമല്ലോ. അപ്പോൾ അതൊരു വേവ് വരുന്ന സമയത്ത് ഇതിന് പിള്ളേരെ നോക്കല്ലോ കേട്ടോ, വലിയവരുടെ സഹായം തരണേ. എന്നിട്ട് ലേശം ഉപ്പും സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കല്ലോ കേട്ടോ, സൺഫ്ലവർ ഓയിലും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത സാധനം പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതാ ഇങ്ങനെ വെക്കണം. വെള്ളത്തിൽ കഴുകിയിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഫുൾ ഡ്രൈ ആയിട്ട് കണ്ടില്ലേ, ഇങ്ങനെ കിട്ടണം കണ്ടോ. അല്ലേ, കുറച്ച് ക്യാരറ്റും ബീൻസും ഇത് കണക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ക്യാബേജും സവാളയും വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത് കണക്ക് നല്ലപോലെ ചോപ്പ് ചെയ്ത് വൃത്തിയാക്കി വെക്കണം. ചെയ്ത വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ക്യാപ്സിക്കം മേടിക്കാൻ പറ്റില്ല. പക്ഷേ ക്യാപ്സിക്കം കൂടി ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒന്ന് അനന്ന് വരുമ്പോൾ അതിനകത്ത് എന്താണ് നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും ഉള്ളിയും അതൊക്കെ ഇട്ടൊന്ന്, വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നില്ലേ, അതൊന്ന് ഇതായിട്ട് എടുക്കണം. വലുതായിട്ടത് മൂക്കരുത് കേട്ടോ, ജസ്റ്റ് ആ ഒരു പച്ചമണം മാറാനായിട്ട്. എന്നിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും ബീൻസും, ഞാൻ പറഞ്ഞ പോലെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും നല്ലതാണ്, അതും കൂടിയിട്ട് ദൈത കണക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാബേജിലെ അതും അതിനകത്തോട്ട് ഇടണം. എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതാണ് കണ്ടില്ലേ, അപ്പോൾ അതാ ഏറെക്കുറെ ഇങ്ങനെ നമ്മളൊരു ചൈനീസ് ഡിഷിലേക്ക് ഒരു മണം വരില്ലേ, നൈസ് ആ മണം വരും. അപ്പോൾ പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഉപ്പില്ലാതെ എന്തോന്നാ അല്ലേ, അപ്പോൾ ഉപ്പിടണം. ഉപ്പ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്, അതപ്പോൾ ആ ഒരു അളവിലങ്ങ് നമ്മളങ്ങ് ഇടണം. ഇട്ട് ഇതേപോലെ അതാ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ കാണിച്ചില്ലേ, ഇതിന് സോയാ സോസ് അത്യാവശ്യമാണ് കേട്ടോ. എന്ത് ചൈനീസ് ഡിഷ് ഉണ്ടാക്കിയാലും അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സോയാ സോസ്. അപ്പോൾ സോയാ സോസ് വേണം കൂടെ കേട്ടോ. ഇതേപോലെ ഇതാ കണ്ടില്ലേ, ഒരു ടീസ്പൂൺ അങ്ങനെ അത്രയ്ക്ക് വേണ്ടത് കണ്ടോ, ആ ഒരു അളവിൽ ആ ഒഴിച്ചാൽ മതി. അപ്പോൾ സോയ സോസ് ഇങ്ങനെ കറക്റ്റ് ആ ഒരു അളവിൽ അനക്കുമ്പോൾ നമ്മുടെ ചൈനീസ് ഡിഷിൻ്റെയൊക്കെ ഒരു മണം വരും. കൂടിപ്പോയാൽ കഴിക്ക്, കൂടാതിരിക്കുന്നേ നല്ലത്. അപ്പോൾ ഇങ്ങനെ അതും ഒന്ന് വരക്കി എടുക്കാം. പിന്നെ നമ്മൾ ചില്ലി സോസ് ഒഴിക്കണം കേട്ടോ. സോസ് ആയാലും മതി. ഇപ്പം ഞാൻ ഇവിടെ ചില്ലി സോസ് ആണ് കേട്ടോ ഒഴിക്കുന്നത്. സോയാ സോസ് ഇട്ടതാ കണ്ടില്ലേ, ആ ഒരു
സൗണ്ട് എടുത്തില്ലേ, ആ സൗണ്ട് വരുമ്പോൾ നമ്മൾ റെഡ് ചില്ലി ഒഴിക്കണം. ഇത് തണുത്തിരുന്നോണ്ടായിരുന്നു കേട്ടോ, ഇപ്പം എടുത്തേ ഉള്ളൂ. അത് നമ്മൾ ഇതണക്ക് അളവ് നോക്കി ഒഴിക്കണം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാന്ന്. ഇന്നെന്നാ എല്ലാ ദിവസവും ചോറും കറിയൊക്കെ അല്ലേ, വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. കറി ഇച്ചിരി നേരം നിൽക്കണമെന്നേ ഉള്ളന്നേ, കഴിക്കുന്ന ചേട്ടെല്ലാം കഴിക്കാമല്ലോ. ചോറും കുറിയനെയും അതിശയിപ്പിച്ചൊന്നുമില്ല കേട്ടോ, ചോറും കറിയും സെറ്റാണ്. അത് നമ്മളിങ്ങനെ വല്ലതൊക്കെ മാറിപ്പോയി നിൽക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഇതണക്ക് ഹോസ്റ്റലിൽ നിന്നായിരുന്നു കേട്ടോ, അപ്പോഴത്തേക്കും ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തൊരു കാര്യമാണ് വീട്ടിലെ ചോറും കറിയൊക്കെ. ഞാൻ വന്ന ഉടനെ പിന്നെ ചോറും കറി എടുത്തായിരുന്നു കഴിക്കുന്നത്. പണ്ടൊക്കെ ചോറും കറിയും കൊണ്ട് ഇങ്ങനെ മുമ്പ് വെക്കുമ്പം എന്താ ജാടായിരുന്നെന്ന് അറിയൂ. ഇനി കണ്ടില്ലേ നമ്മൾ ഊച്ചി വെച്ചിരുന്ന നൂഡിൽസ് അതിനകത്ത് ഇങ്ങനെ ചെയ്യണം, എന്നിട്ട് അതും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എൻ്റെ ഒരു കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ, എന്നെ എൻ്റെ വല്യമ്മയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വല്യമ്മ ഇതൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കൈ വെച്ച് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നതാണ്. നല്ല കട്ടി, രണ്ട് കൈ വെച്ച് ചെയ്യേണ്ട സാധനമാണ്. പിന്നെ എന്നായിരുന്നു നമ്മുടെ കഴിച്ചതല്ലായിരുന്നു, കണ്ടില്ലേ ഇതേപോലെ ഇതാ കണ്ടോ, രണ്ട് കൈ വെച്ച് ഇങ്ങനെ ചെയ്യണം. കണ്ടോ, പിന്നെ പിന്നെ എന്നാടോ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ, ആ ഒരു ഇതിൽ അതൊന്ന് എത്തിക്കണം കേട്ടോ. ആ കളറൊക്കെ വരുന്നുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റെഡ് കളറൊക്കെ ഇങ്ങനെ. അപ്പോൾ റെഡ് കളർ ഡിഷ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ കളർ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇത് കഴിക്കുന്നതിലും ഇഷ്ടമായി കളറ്, കണ്ടില്ലേ. ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഫുൾ മിക്സപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ പൗഡർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ സാധാ കുരുമുളക് ഇപ്പോൾ പൊടിച്ചെടുത്തോളൂ കേട്ടോ. കണ്ടോ കുരുമുളക് പൊടി ഇട്ട് ഇനി അത് പിന്നെയും അത് ഫുള്ളൊന്ന് മിക്സപ്പ് ചെയ്ത് എടുക്കുക. ഇത് സംഭവം ഇത്ര ഞാൻ പറയുന്ന അത്ര ലാഗൊന്നും ഇല്ല കേട്ടോ, ഞാൻ പിന്നെ ഇങ്ങനെ വലിച്ചു കിട്ടി പറഞ്ഞ് നിങ്ങളെ വിറപ്പിക്കുന്നതിൻ്റെയാണ് അല്ലേ. ഇപ്പം ഇതാ ഏറെ കുറെ സെറ്റായി വരുന്നുണ്ട്. ഈ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, ഇത് മിക്സഡ് ആക്കണോ, വെജ് ആക്കണോ, ചിക്കൻ വേണോ, ബീഫ് വേണോ, എന്ത് വേണേലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കൊഞ്ചൊക്കെ ഇട്ട് എൻ്റെ ഉമ്മ എന്നാ ടേസ്റ്റ് ആണെന്നറിയോ ഇതിനൊക്കെ. പക്ഷെ ഇപ്പം അറിയാമല്ലോ കൊഞ്ചൊന്നും കിട്ടാനില്ലായിരുന്നു, അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണേ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ അതൊക്കെ കിട്ടും നമുക്ക് മിക്സഡ് ആക്കാന്നേ. മുട്ട ഇടാം, അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇടുന്ന മുട്ട കേട്ടോ. മുട്ടയാണെങ്കിൽ അത് നമ്മൾ പ്രത്യേകം നമ്മളിങ്ങനെ ചിക്കി വറുക്കത്തില്ലേ, അങ്ങനെ ചിക്കി വറുത്തം കിട്ടാൽ മതി. പിന്നെ അറിയാമല്ലോ ചിക്കനും ആ സംഭവങ്ങളൊക്കെ കൊഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ലേശം വേവിച്ച് അങ്ങനെ നമ്മൾ പറയത്തില്ലേ വേവിച്ചെടുക്കുക എന്ന് പറയത്തില്ലേ, ഉപ്പിട്ട് വേവിച്ചെടുത്താൽ മതി. അതിങ്ങനെ നമ്മൾ അതിൻ്റെ അണക്ക് സെറ്റാക്കി വെച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കിട്ടുന്ന സംഭവങ്ങളൊക്കെ വെച്ച് ഇതിനകത്തങ്ങ് മിക്സ് ചെയ്താൽ മതി സംഭവം. അപ്പോൾ നമ്മൾ ഓരോ ഡിഷസിനായിട്ട് പേരാവും, ചിക്കൻ ന്യൂഡിൽസ് എന്ന് വരും, അങ്ങനെ നമ്മൾ ഇടുന്ന ഡിഷ് അനുസരിച്ചിരിക്കും. ഒന്ന് കിട്ടില്ലെങ്കിൽ വെജിറ്റബിൾ ന്യൂഡിൽസ് ആക്കുകയാണെങ്കിൽ, ഇപ്പോൾ വെജിറ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കനൊക്കെ ഇടുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വെച്ചാൽ മതി, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല കേട്ടോ. പിന്നെ അതാ കണ്ടില്ല ഇവിടെ ചിക്കൻ നമ്മളിങ്ങനെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ പിച്ചി ഇടത്തില്ലേ, അതാ ഇപ്പം ഇട്ടതാ കണ്ടോ. ഇതൊക്കെ വെറുതെ ഇട്ടിരുന്നാലും എന്നാ ടേസ്റ്റ് ആണെന്നറിയോ, ഉപ്പിട്ട് വേവിച്ച സാധനങ്ങളല്ലേ. ഇതാ കണ്ടോ ചിക്കൻ, ഇനി അത് മൊത്തം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. കണ്ടില്ലേ മണമൊക്കെ അടിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടോ കേട്ടോ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ, അത് നിങ്ങൾ കഴിച്ചിട്ടിരിക്കുവാന്നോ. ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ലേശം സോയ സോസ് ആഡ് ചെയ്തു കേട്ടോ. അതെന്ന് പറഞ്ഞാൽ സോസൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചാണ്, സോയയുടെ സോസ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് സോയ സോസ് കുറച്ചുകൂടെ ആഡ് ചെയ്യാണ്. പിന്നെ ചില്ലി സോസിൻ്റെ ടേസ്റ്റ്, ടൊമാറ്റോ സോസൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ്. ടൊമാറ്റോ സോസും ലേശം ആഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്നാൽ നമ്മൾ ആഡ് ചെയ്തു, ടൊമാറ്റോ സോസും ആഡ് ചെയ്തു, ചില്ലി സോസും ആഡ് ചെയ്തു, സോയാ സോസും ആഡ് ചെയ്തു കേട്ടോ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, എനിക്കെല്ലാം ഒന്ന് ഓർത്ത് പറയാനൊന്നും വയ്യ കേട്ടോ. നല്ല സെറ്റായിട്ടില്ലേ, ഇതായിരുന്ന ഇങ്ങനെ ജസ്റ്റ് 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 ഇങ്ങനെ ആവി പറക്കുന്നുണ്ടോ, കൊള്ളാല്ലേ. പിന്നെ പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും.
പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഓരോരുത്തരുടെ ഇത് വെച്ചാട്ടോ, നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നു അതിനൊക്കെ ടേസ്റ്റ് മാറും. ഇല്ല പറഞ്ഞാണൊക്കെ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല. എനിക്ക് ശരിയായില്ല എന്ന് പറയാൻ പറ്റൂല, കുറേയൊക്കെ ശരിയായി, നിങ്ങൾക്ക് ശരിയാവുമായിരിക്കും എന്നേ. അപ്പം എങ്ങനെ ഞാൻ പറഞ്ഞ് ഉറപ്പിച്ചോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ രൂപം വെച്ച് ഞാൻ പറഞ്ഞ് ഉറപ്പിക്കാനാണ് സാധ്യത. എന്നാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നൈസ് ഡിഷല്ലേ? അപ്പം എല്ലാം പറഞ്ഞ പോലെ ഇനി ഞാൻ പോയി കഴിച്ചിട്ട് വരാം, എനിക്ക് വിശക്കുന്നു. കൊള്ളാം അല്ലേ?